അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ജി പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. എല്ലാവരുമായി നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവം കൂടിയാൽ ശിവനും പാപിയായി ഇടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായി എന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം, എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളയാണ്. ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ. അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ വേണ്ടതായിട്ട് വരും. പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത്. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാം. കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അതാണ് എൻ്റെ മനസ്സിൽ. അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ശത്രുതയിലല്ല, കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ. അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശക്കുമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല.